ആറ്റിങ്ങൽ പോളിടെക്നിക്കിൽ മെഗാ ജോബ് മേള പുരോഗമിക്കുന്നു. 2022 മെയ് 20 സർക്കാരിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ഉറപ്പോടെ ഉണർവോടെ കേരളം എന്ന സർക്കാർ പ്രഖ്യാപിച്ച 100 ദിന പരിപാടിക്ക് തുടക്കം കുറിച്ചിരുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് 100 ദിന പരിപാടിക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ആറ്റിങ്ങൽ പോളിടെക്നിക്ക് നടത്തുന്ന പദ്ധതിയാണ് മെഗാ ജോബ് മേള. മെഗാ ജോബ് ഫെയർ നൈപുണ്യ വികസന പരിപാടിയുടെ ഉദ്ഘാടനം ആക്സിയൻ വെൻഡേഴ്സിന്റെ MD ബ്രിജേസ് വി നിർവഹിച്ചു. ആറ്റിങ്ങൽ പോളിടെക്നിക് കോളേജിലെ പ്രിൻസിപ്പലും സാഹിത്യകാരനുമായ ഷാജി ലന്ത്രു അധ്യക്ഷനായി. 60 കമ്പനികളും 2000 ഉദ്യോഗാർത്ഥികളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്റർവ്യൂവിൽ ഹാജരാകുന്നവരിൽ മിക്കവാറും പേർക്കും തൊഴിൽ ലഭിക്കുമെന്നും തൊഴിലില്ലാതെ പോകുന്നവർക്ക് നൈപുണ്യ കുറവുകൾ കണ്ടെത്തി അവരെ അറിയിക്കുകയും അവർക്കായി നൈപുണ്യ വികസന പരിപാടി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഷാജി ലന്ത്രു അറിയിച്ചു. പരിസമാപ്തിയിൽ വീണ്ടും ആറ്റിങ്ങൽ പോളിടെക്നിക്കിൽ വച്ചു മെഗാ തൊഴിൽ മേള ആവർത്തിക്കുകയും ഇവർക്ക് മുൻഗണന നൽകുകയും ചെയ്യും. പരിശീലനവും നൽകി മുന്നോട്ട് പോകുമ്പോൾ മേളയിൽ പങ്കെടുക്കുന്ന എല്ലാ തൊഴിൽ രഹിതർക്കും തൊഴിൽ ലഭിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പ്രകടിപ്പിച്ചു. പോളിടെക്നിക്കുകൾ തൊഴിൽ നിർമ്മിതിയുടെ വൈജ്ഞാനിക ഇടമാണെന്നും അദ്ദേഹം അറിയിച്ചു. ആറ്റിങ്ങൽ പോളിടെക്നിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സുപ്രധാനവും വളരെ സന്തോഷകരവുമായ ഒരു ദിനമാണ്. ഇന്നിവിടെ ഒരു ജോബ് മേള നടത്താനായി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയും സ്വീകരണം നാട്ടുകാരുടെ ഇടയിൽ നിന്നും ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ നിന്നും കിട്ടുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കമ്പനികൾ, ഓരോ കമ്പനികളിലും ഒരുപാട് തസ്തികകൾ, ഒരുപാട് വേക്കൻസികൾ, ഏതാണ്ട് 1000 മേളിൽ ഉദ്യോഗാർത്ഥികൾ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്കൊപ്പമല്ല ആറ്റിങ്ങൽ പോളിടെക്നിക്ക്, ജോലി കിട്ടാത്ത കുട്ടികളുടെ ഒപ്പമായിരിക്കും. കാര്യം HR മാനേജർമാരോട് നമ്മൾ ഒരു സർവേക്ക് വേണ്ടി ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് അവരെ എടുക്കാതിരുന്നത് എന്നുള്ള കാരണങ്ങൾ എല്ലാ HR കമ്പനികളും എല്ലാ കമ്പനികളുടെ HR ഞങ്ങൾക്ക് തരും. അത് വെച്ചിട്ട് എന്താണ് നൈപുണ്യക്കുറവ് എന്ന്, എന്താണ് ആ സ്കിൽ ഗ്യാപ്പ് എന്ന് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് കിട്ടും. അതനുസരിച്ച് നമ്മൾ ആ കുട്ടികളെ തിരിച്ചു വിളിച്ച് അവർക്ക് വേണ്ടിയുള്ള പരിശീലനം സൗജന്യമായി നൽകും. അതിനുശേഷം 3 കഴിഞ്ഞ് വീണ്ടും ജോബ് ഫെയർ നടത്താനുള്ള ഊർജ്ജം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ റെസ്പോൺസും അത്തരത്തിലാണ്, അധ്യാപകരുടെ റെസ്പോൺസും അത്തരത്തിലാണ്, ഓർഗനൈസേഴ്സിൻ്റെ റെസ്പോൺസും അത്തരത്തിലാണ്, നാട്ടുകാരുടെ റെസ്പോൺസും അത്തരത്തിലാണ്. കേരളത്തിന് ഇതൊരു മാതൃകയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേരളത്തിന് പുത്തൻ ഉണർവ് നൽകുവാനും കേരളത്തിൻ്റെ സർക്കാരിൻ്റെ നയത്തിനനുസൃതമായി ആറ്റിങ്ങൽ പോളി മുമ്പേ പറക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മെഗാ ജോബ് മേള ആറ്റിങ്ങൽ MLA OS അംബിക സന്ദർശിക്കുകയും പ്രിൻസിപ്പാളുമായി ചർച്ച നടത്തുകയും വിലയിരുത്തൽ നടത്തുകയും ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ മനൂപ് എം, വാർഡ് കൌൺസിലർ വി സുധർമ്മ, മെക്കാനിക്കൽ വകുപ്പ് തലവൻ ഡോക്ടർ രഞ്ജിത് BP, ഓട്ടോമൊബൈൽ വകുപ്പ് തലവൻ പ്രേംജിത് P, ഓഫീസ് സൂപ്രണ്ട് സുനിൽകുമാർ C, കരിയർ ലൈഫ് സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ. ഓണം ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളുമായി എത്തിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. സെപ്റ്റംബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജാണ് ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.